തൊഴിലാളികൾ ഉടമസ്ഥന്മാരോട് നീതി പുലർത്തണം. സ്വന്തം കുടുംബത്തെ നോക്കിയാൽ പോരാ, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, അയൽവാസികൾക്കും നന്മ ചെയ്യണം. സ്വന്തം കുടുംബത്തിലുള്ള പാവപ്പെട്ടവരെ പരിഗണിക്കണം. ഫിത്ർ സക്കാത്ത് വുജൂബാണ്. ആ ഫിത്ർ സക്കാത്ത് ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കേണ്ട സംഗതിയല്ല, അത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്താണ്. സക്കാത്ത് എന്നത് ഇബാദത്താണ്, അത് നമ്മൾ സ്വന്തം ശരീരം കൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വന്തത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നവർ സ്വന്തത്തിൽ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭാര്യ മക്കള്, അതുപോലെ നമ്മുടെ ഉമ്മ ബാപ്പ തുടങ്ങിയ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവര് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തമായി അവൻ എന്തായാലും കൊടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുത്താലും തരക്കേടില്ല. ഒരു കമ്മറ്റിയെയും ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കാൻ ഇസ്ലാമിൽ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്മറ്റിയെയും ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കണ്ട. സക്കാത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അത് സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ടാക്സ് പോലെയാണത്. ആ ടാക്സ് ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും ഓഫീസിൽ അടച്ചാ പോരാ, അത് കൊടുക്കേണ്ട അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നത് വരെ കൊടുക്കുന്നവന്റെ ഉത്തരവാദിത്വത്തിലാണ്. ചിലർക്ക് തോന്നും ഞാനെ കമ്മറ്റീനെ ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്വം തീർന്നു. ഇല്ലേ ഇല്ല, കിട്ടേണ്ടവന് കയ്യിൽ കിട്ടാത്ത കാലത്തോളം ഉത്തരവാദിത്വം കൊടുക്കുന്ന വ്യക്തിക്ക് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാളെ അനധികൃതമായി കൈകാര്യം ചെയ്താൽ ഏൽപ്പിച്ചവന്റെ ഉത്തരവാദിത്വം തീരൂല. സക്കാത്ത് കൊടുക്കാത്തവനായി അവൻ ബാക്കിയാകും. അതുകൊണ്ട് അവനവന്റെ സക്കാത്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പ് വരുത്തുന്ന രൂപത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. കമ്മറ്റിയെ ഏൽപ്പിക്കാൻ വകുപ്പില്ല. അതേസമയത്ത് സക്കാത്ത് ഏൽപ്പിക്കുന്നവരുണ്ട് വ്യക്തിയെ ഏൽപ്പിക്കാം, അതേമേത് ഒരു കമ്മറ്റിയുടെ ആളായതുകൊണ്ട് ഏൽപ്പിച്ചുകൂടുന്നില്ല. ഉദാഹരണത്തിന് താഹാ തങ്ങൾ ഈ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഒരാൾ തങ്ങളെ തങ്ങളെ എന്റെ അടുത്ത് കുറച്ച് സക്കാത്തിന്റെ പൈസ ഉണ്ട്, അർഹതപ്പെട്ട ആളുകൾക്ക് തങ്ങൾ കൊടുക്കണം. പിന്നെ തങ്ങളെ ഏൽപ്പിച്ചു, തങ്ങളത് കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. കാരണം സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ആരാണെന്നും തങ്ങൾക്ക് അറിയാം, കൊടുക്കേണ്ട രൂപം അറിയാം, അറിയുന്ന ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. അത് ഒരു വ്യക്തിനെ ഏൽപ്പിച്ചാണ്. അതേം ഒരു കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് അയാളെ ഏൽപ്പിച്ചുകൂടാന്നില്ല. ഇന്നലെ ഞാനിങ്ങനെ പ്ലെയിനിൽ വരുമ്പോ, സാധാരണ ഞാന് എക്കോണമി ടിക്കറ്റാണ് എടുക്കാറ് കാരണം പൈസ അതിലൊക്കെ ചിലവാണ്ട വിചാരിച്ചു. ഉസ്താദ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തോന്ന്. ഉസ്താദാണ് പ്രസിഡന്റ്, പക്ഷെ എന്നാൽ ഞാൻ എടുക്കലില്ല, നിർബന്ധാവസ്ഥയിലേ എടുക്കലുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ റമദാനിലെ യാത്ര ഗവൺമെന്റിന്റെ UAE ഗവൺമെന്റ് ഗസ്റ്റ് ആയിട്ട് പോയത് കൊണ്ട് എനിക്ക് ടിക്കറ്റ് ഒന്നും പൈസ മുതലില്ല. അവിടുത്തെ ഗവൺമെന്റ് അയച്ചിരുന്ന ടിക്കറ്റ്, അപ്പൊ അത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് കയറി, പ്ലെയിനിൽ കയറി ഈ ഇരിക്കുമ്പോ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം. കാരണം തൊട്ടടുത്തിരിക്കുന്ന ആള് എന്റെ ഉള്ളിൽ നിന്ന് കള്ളുടിക്കുമോ എന്നുള്ള പേടിയാണ്. കാരണം പ്ലെയിനിൽ കള്ളും വിതരണം ചെയ്യും, ഭക്ഷണവും വിതരണം ചെയ്യും. അപ്പൊ ഇയാൾ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് കള്ളുടിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചാൽ ഞാൻ എന്റെ മണം സഹിക്കേണ്ടി വരുമല്ലോ. ആ ബേജാറ് എനിക്ക് നല്ല ബേജാറുണ്ട്. കണ്ടപ്പോ മുസ്ലിം അല്ലാതെ എനിക്ക് മനസ്സിലായി, മുസ്ലിമികൾ എന്നെയും കള്ളുടിക്കുന്നവരുണ്ടാവും, അങ്ങനത്തെ ഒരു നമുക്ക് ഇരുന്നൂടാ. പിന്നെ മുസ്ലിമികൾ കള്ളുടിക്കുന്നവരാണെങ്കിലും തലയെക്കെട്ടും കെട്ടി ഞാൻ ഇരുന്ന കണ്ട ചിലപ്പോ അന്നവർ കുടിച്ചില്ലാതെ വരും. മറ്റവർക്ക് അത് നോക്കണ്ടില്ലല്ലോ. അതുകൊണ്ടാണ് കൂടുതൽ എനിക്ക് ബേജാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബേജാറായി, ഇയാൾ കള്ളുടിക്കുള്ള ബേജാറിങ്ങനെ ഇരിക്കുമ്പോ ഇവര് ഈ എയറോസ്റ്റേസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് അപ്പുറം മാറിയിരിക്കോ, അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇയാളെ ഫാമിലിയാണ്, ആ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി, കാരണം ഒന്നാ ഫാമിലിനെ സഹായിക്കലായി, ഈ അടുത്തിരിക്കുന്ന ആളെ ഫാമിലി അടുത്തിരുന്നോട്ടെ, നമുക്ക് സന്തോഷമായി. മറ്റൊന്ന് എനിക്ക് ഇയാളിരുന്ന് സലാമത്തുമായല്ലോ. ഞാൻ അങ്ങനെ അയാൾ കള്ളുടിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കൊണ്ട് നോക്കിയിട്ട് കുടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിലുള്ള ഒരു പേടി പറഞ്ഞു, അങ്ങനെ പലപ്പോഴും പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പേടി പറഞ്ഞാ. അങ്ങനെ ഞാൻ അപ്പുറത്ത് സീറ്റ് കിട്ടിയപ്പോ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു. അപ്പൊ നോക്കുമ്പോൾ ഒരു ചെറിയ താടി വെച്ച് ചെറുപ്പക്കാരനാണ്, അയാളൊരു മുസ്ലിമാണ്. അപ്പൊ ഞാൻ അയാളെ പരിചയപ്പെട്ട് എന്തോ പറഞ്ഞപ്പോ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം ഒരു കാർഗോ പരിപാടി നടത്തുന്ന ഒരു ബിസിനസ്സുകാരനാണ്. നമ്മുടെ ഇബ്രാഹിം ആജിന്റെ തൊട്ടടുത്താണ് അയാളെ ബിസിനസ്, അദ്ദേഹത്തിന്റെ നാട്ടുകാരനുമാണ്. അപ്പോ അദ്ദേഹം ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ, അങ്ങനെ പരിചയപ്പെട്ട് ഞാനിങ്ങനെ കാർഗോ സെക്ഷനിൽ നമുക്കൊരു ചെറുപ്പക്കാരനായ ഒരു കുട്ടിക്ക് ഒരു ജോലി വേണമെന്നുണ്ട്, എങ്ങളെടുത്ത് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ച് ആ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. നമ്മളെ ഒരു കുട്ടിക്കൊരു നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ കുറെ ശ്രമിച്ചിരുന്നു. അപ്പൊ അതിൽ കൂട്ടത്തിൽ അയാളോട് സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്തായാലും നമുക്ക് വിസ കൊടുക്കാം, വന്നിട്ട് കുറച്ച് പഠിക്കട്ടെ, എന്റെ വേണ്ട പോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു. അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തില് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. അപ്പൊ ഒന്ന് ഇയാളെ കണ്ടുമുട്ടിയാൽ ഈ കുട്ടിക്ക് ഒരു ജോലി ആക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു ഹൈറാണല്ലോ.
അവകയിലൊരു ഹാപ്പിയാണ്. മറ്റൊന്ന് വേറൊരാൾ ഇപ്പൊ കയറും പ്ലെയിന് കയറാൻ നോക്കുമ്പോ ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കണോന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ ഞാൻ ഏൽപ്പിച്ച മറ്റൊരാൾ എടുത്ത് കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് എന്ന് കിട്ടി റിപ്പോർട്ട് കിട്ടി. ആ വകയിലും ഹാപ്പിയാണ്. ഞാൻ അദ്ദേഹത്തെ സിറാജ് കോയിലേക്ക് ക്ഷണിച്ചു സംസാരിച്ചു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ ആള് പിന്നീട് വരാന്ന് പറഞ്ഞു, ഇപ്പം വരാൻ സമയം ഉണ്ടാവില്ല, പിന്നരിക്കൽ വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇറങ്ങാൻ നോക്കുമ്പോ ഞാൻ സിറാജ് കോയിലേക്ക് ഞാനൊരു ചെക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പ്ലെയിനിൽ പിരിവ് എടുത്തതല്ല, പിരിവ് വന്ന് വീണതാ. അങ്ങനെ ഇറങ്ങി കോഴിക്കോട്ട് ഇറങ്ങിയപ്പോ അയാൾ 100,000 രൂപയുടെ ചെക്ക് തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് സകാത്തിന്റെ പൈസയാണ്, അതുകൊണ്ട് അതിനെങ്ങനെയാ പറ്റുക വെച്ചാൽ പറ്റു പോലെ നിങ്ങൾ കൊടുത്തോളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സാധുക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ വീട് നിർമ്മിക്കേണ്ടവർ, ഒരുപാട് ആളുകളുടെ ചികിത്സ ചെയ്യേണ്ടവർ, അങ്ങനത്തെ സാധുക്കൾക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കും, സ്ഥാപനത്തിന് വേണ്ടി എടുക്കൂല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ സകാത്ത് ആരെയും ഒരു നിലക്ക് ഏൽപ്പിച്ചുകൂടാന്നല്ല ഞാൻ ഇപ്പൊ മസ്കല പറഞ്ഞത്, മറിച്ച് സകാത്ത് എന്നത് കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാ. ഒരു വ്യക്തിയെ, നമുക്ക് വിശ്വസ്തമായ ഒരാളെ, അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അത് ഫിത്ർ സകാത്തും നമ്മൾ പോരും പിന്നെ ഭാര്യനെ ഏൽപ്പിച്ചു, ഫിത്ർ സകാത്തിന് സാധുക്കൾക്ക് കൊടുക്കുന്ന ഭാര്യനെ ഏൽപ്പിച്ചതിന് കുഴപ്പമൊന്നുമില്ല, അതുപോലെ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ഇന്നലെ ഒരാള് നമ്മുടെ നാദാപുരത്ത് ബാറുൽ ഹുദയിൽ ഇന്നലെ തറാവീഹിന് ശേഷം ഒരു ചെറിയ ക്ലാസ് എടുത്തു. ക്ലാസ് എടുക്കാനിരുന്നു മുമ്പ് ക്ലാസ് എടുക്കേണ്ടി വന്നില്ല, ഒരു സംശയം ചോദിക്കാനിരുന്നു. കുറെ സംശയം ചോദിച്ചു, കൂട്ടത്തിലൊരു സംശയം ചോദിച്ചത് ഫിത്ർ സക്കാത്ത് പണം കൊടുക്കാൻ പറ്റുമെന്നാണ്, പറ്റൂല എന്നാണ്. ഫിത്ർ സക്കാത്ത് എന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സാഅൻ മിൻ ബുരിൻ ഔ തംരിൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഗോതമ്പ്, കാരക്ക തുടങ്ങി ഭക്ഷണ സാധനമല്ലാതെ പണത്തിന്റെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേയില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് പണം ഉണ്ടല്ലോ, ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം തന്നെ കൊടുക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചോറ് വെച്ച് കൊടുക്കാന്നല്ല, ഭക്ഷണ സാധനം, അരി, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം. സംഖ്യ കൊടുത്താൽ മതിയാവൂല, ഫത്വുൽ മുഈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, മതിയാവൂല. മൂന്ന് മദ്ഹബിലും സംഖ്യ കൊടുക്കാൻ വകുപ്പില്ല. ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഇല്ല. ഹനഫി മദ്ഹബിൽ മാത്രം സംഖ്യ കൊടുക്കുന്നതിന് ഒരഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഏതെങ്കിലും നാട്ടുകാരെ ഹനഫികൾ, അവര് അവരുടെ മദ്ഹബനുസരിച്ച് സംഖ്യ കൊടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ആരും സംഖ്യ കൊടുത്ത് പെട്ടുപോകണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സംഖ്യയല്ല കൊടുക്കേണ്ടത്, അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ അരി കൊടുക്കാൻ ഏറ്റവും നല്ല സമയം സുബിഹിന്റെ ശേഷമാണ്. അപ്പൊ ഇന്നലെ ഒരാൾ ചോദിച്ചു, അരി നമുക്ക് രാത്രി മഗ്രിബിന്റെ ശേഷം തന്നെ കൊടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അരി കിട്ടും, അപ്പൊ രാത്രി തന്നെ കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല, പെരുന്നാളിന്റെ രാവ് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടുകയാണ് വേണ്ടത്. പെരുന്നാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് കൊടുത്തു വീട്ടുമ്പോ നമ്മളെ വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളോ അല്ലെ അയൽവാസികളിൽപ്പെട്ട ഒരാളോ അത്യാവശ്യമുള്ള ഒരാള് അയാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റുന്നതിന് കുഴപ്പം ഇല്ല. ഉച്ചക്ക് മുമ്പ് ഏതായിരുന്നാലും കൊടുക്കുകയാണ് വേണ്ടത്, രാത്രിയാവുന്നതിന് മുമ്പ് എന്തായിരുന്നാലും കൊടുത്തു വീട്ടിയിരിക്കണം. ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ നോമ്പിന്റെ ന്യൂനതകൾ പരിഹരിക്കാനും കൂടിയുള്ള ഒരു ഇബാദത്താണ്. അത് എല്ലാ ആളുകൾക്കും വേണ്ടിയും കൊടുക്കണം. ഈ പെരുന്നാളിന്റെ അന്ന് ഉദാഹരണത്തിന് 6:55 മഗ്‌രിബാണെങ്കിൽ 6:54 ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ ബാപ്പ ആ കുട്ടിയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 6:56 ഒരാൾ മരിച്ചുപോയാൽ ആ മരിച്ചുപോയ മയ്യത്തിന്റെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മഗ്‌രിബിന്റെ സമയത്ത് ജീവിച്ചിരിപ്പുള്ള എല്ലാവരുടെ പേരിലും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും കൊടുക്കൽ നിർബന്ധമായവരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും വളരെ ലളിതമായ കാരണം കൊണ്ട് തന്നെ നിർബന്ധമാകുന്നതാണ് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചൊക്കെ മുത്തലിബ് ഉസ്താദ് ഇവിടെ ഈ റമദാന്റെ തുടക്കം മുതൽ ഇതുവരെയും ക്ലാസ് എടുത്തിട്ടുണ്ട്, വിശദമായി സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെ സേവനങ്ങളെല്ലാം അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം, ഫിത്ർ സക്കാത്ത് ഭക്ഷ്യധാന്യം തന്നെ കൊടുക്കണം. ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആള് വരാൻ വേണ്ടി കാത്തിരിക്കരുത്. കഴിയുന്നതും പാവപ്പെട്ട
നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, ഏറ്റവും ഞെരുക്കമുള്ളവർ, പ്രത്യേകിച്ചും ആരോടും ഒന്നും ചോദിക്കാതെ ഞെരുക്കം മൂടിവെച്ച് ജീവിക്കുന്ന സാധുക്കൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികളെടുത്തൊക്കെ കൊടുത്തേക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെ കയ്യിൽ തന്നെ പിടിച്ചു കൊണ്ടുകൊടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ഇബാദത്താണെന്ന് മാത്രമല്ല, അത് മനുഷ്യന്റെ അഹങ്കാരം നീക്കിക്കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മം കൂടിയാണ്. അഹങ്കാരം എനിക്കവന്റെ വീട്ടിൽ കൊണ്ട കൊടുത്തുകൂടാതറിയുന്ന ഒരു അഹങ്കാരം മുതലാളിയുടെ കൽവിലുണ്ടാകരുത്. നമ്മുടെ അഹങ്കാരം നീങ്ങാൻ ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരിഫീങ്ങളും സാലിഹീങ്ങളും ഒക്കെ കിബിർ നീങ്ങാൻ വേണ്ടി പല സംഗതികളും മുരീദന്മാരോട് വസിയത്ത് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം, വെള്ളവസ്ത്രം എപ്പോഴും നല്ലതാണെങ്കിൽ പോലും ചില മഹാന്മാർ, ഈ എന്റെ അടുക്കൽ പഠിക്കുന്ന ഈ ശിഷ്യൻ വെള്ളവസ്ത്രമിട്ടാൽ അവൻ വലിയ കിവറന് തോന്നുമെന്ന് കണ്ടാൽ നീ വെള്ളവസ്ത്രം ധരിക്കുന്നതിന് പകരം കളറുള്ളത് ധരിക്കണമെന്ന് വസിയത്ത് ചെയ്ത സംഭവങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. കാരണം നമ്മളെ വെള്ളവസ്ത്രത്തെക്കാൾ വലുത് നമ്മളെ വെള്ള മനസ്സാണ്. മനസ്സ് വെള്ളയാകലാണ് ഏറ്റവും വലിയ വിഷയം. മനസ്സിലൊരു അഹങ്കാരം തോന്നരുത്. അള്ളാഹു തആല നിന്റെ അടുക്കൽ തന്നിട്ട് മറ്റവന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ, റേഷൻ കടയിൽ ഇരുന്നിട്ട് കാർഡിൽ സംഖ്യ ചേർത്ത് നമ്മുടെ അരി ചേർത്ത് തരുന്നവനും അവിടെ നിന്ന് തൂക്കി തരുന്നവനും ഈ വാങ്ങാൻ വരുന്നവനേക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കാൻ വകുപ്പുണ്ടോ? ഇതുപോലെ സദഖ കൊടുക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും മനസ്സിലാക്കണം, റേഷൻ കടയിൽ തൊഴിലെടുക്കുന്നവനെ പോലെയാണ് ഞാൻ കൊടുക്കുന്നത്, എന്റേതല്ല, എന്നോട് വാങ്ങുന്നവൻ എന്നെക്കാൾ താഴ്ന്നവനല്ല. ഇത് എന്നെ കൊടുക്കാൻ ഗവൺമെന്റ് ഏൽപ്പിച്ചതുകൊണ്ട് ഗവൺമെന്റ് എനിക്ക് എത്തിച്ചു തന്നത് ഞാനങ്ങ് കൊടുക്കുകയാണ്. കൊടുത്തില്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രതിയാണ്. എന്നാൽ സർവ ഗവൺമെന്റിനെയും സർവ രാജാക്കന്മാരെയും പോറ്റി വളർത്തുന്ന രാജാവായ അല്ലാഹു, മരണം വന്നു ചേരുന്നതിന് മുമ്പ് നമ്മൾ തന്നതിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണേ, ചെലവഴിക്കണേ. കൊടുക്കുന്നവൻ അഹങ്കാരത്തിന് അവകാശമില്ല. ഞാനൊന്നും ഒരിക്കലും ഒന്നും കൊടുക്കാൻ കഴിയാത്തവനാണ്. പടച്ചറബ് ഐശ്വര്യം തന്നാൽ കൊടുക്കേണ്ടവനാണ്. പടച്ചറബെ ഞങ്ങൾക്കൊക്കെ നീ ഐശ്വര്യം തരണം റഹ്മാനെ. ഞാനൊന്നും ഒരിക്കലും ഒരാൾക്കൊന്നും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുക്കാറില്ല. ആരെങ്കിലും ഏൽപ്പിച്ചാൽ ഏൽപ്പിച്ചത് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നതല്ലല്ലോ. നമ്മളെ മനസ്സിൽ ഒരിക്കലും തന്നെ ഞാനൊരു കൊടുക്കുന്നവൻ എന്ന ചിന്ത നമ്മളെ കൽബിൽ വന്നു പോകാതെ പടച്ചറബ് ഈ കൊടുക്കുന്നതെന്ന് സ്വീകരിച്ചു കിട്ടണമെന്ന നിലക്ക് മാത്രമേ കൊടുക്കാവൂ. മറ്റൊരു നീയത്തിൽ കൊടുക്കരുത്. വഖുലൂബുഹും വജില എന്ന് ഖുർആൻ പറഞ്ഞു. അവർ കൊടുക്കുന്ന സമയത്ത് അവരെ മനസ്സ് പേടിച്ച് വിറക്കുകയാണ്. നബിയെ, പേടിച്ച് വിറക്കുന്നത് എന്തിനാണ്? എന്റെ രാജാവായ അല്ലാഹ് ഈ എന്റെ സദഖ, എന്റെ സകാത്ത് അതെന്റെ റബ്ബ് സ്വീകരിക്കുമോ അല്ല അവൻ തള്ളിക്കളയുമോ? ഈ പേടിയിലാണ് മോമിനായ മനുഷ്യന്റെ കൊടുതി. അല്ലാഹനെ സ്നേഹിച്ച് അല്ലാഹക്ക് സമർപ്പിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലാതെ കൊടുത്ത് നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. സ്വന്തം ഭാര്യ നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ, അമ്മായി പുതിയാപ്പിളക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, അത് കഴിച്ച പുതിയാപ്പിളക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ മകന് അല്ലെങ്കിൽ നേതാവിന് അല്ലെ ഉസ്താദിന് അല്ലെങ്കിൽ തങ്ങക്ക്, പടച്ചറബേ അവർക്കെന്റെ ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ ഇല്ലേ, അവര് സ്വീകരിച്ചോ ഇല്ലേ എന്ന് സ്ത്രീകളെ മനസ്സിലൊരു ചിന്തയില്ലേ എങ്കിൽ പിന്നെ അള്ളാഹു തആല തന്നതിൽ നിന്ന് അള്ളാഹന്റെ പൊരുത്തത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു മനുഷ്യര് അത് അള്ളാഹ് എന്നിൽ നിന്ന് സ്വീകരിച്ചോ ഇല്ലേ എന്ന പേടി വേണ്ടേ സുഹൃത്തുക്കളെ? അത് ഈ ഒരു സദഖയിൽ മാത്രം പോരാ, പ്രസംഗിക്കുന്ന എന്റെ മനസ്സിൽ വേണം. റമദാൻ 29 നല്ലൊരു ദിക്റിന്റെ സദസ്, ഒരു ദുആന്റെ സദസ് എന്ന നല്ല നിയത്തോടെ വന്നവരാണ് നിങ്ങൾ. പ്രസംഗിക്കുന്ന എന്റെ കൽബിൽ ഒരു മോശമായ ശൈത്താൻ തോന്നിപ്പിച്ചു കളഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവൻ ഞാനായി പോകും. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ പരാജയപ്പെട്ടവരിൽ പെടുത്തരുത് റഹ്മാനേ. ഞങ്ങളെല്ലാവരുടെ മനസ്സും നീ നന്നാക്കണേ റഹ്മാനേ. ഒരു കിബിറും രുചിവും നീയാവും, ഒരു വേണ്ടാത്ത തോന്നലും ഞങ്ങളെ കൽബിൽ നീ തന്നേക്കരുത് റഹ്മാനേ. സുഹൃത്തുക്കളേ,
ഫിത്തുർസക്കാത്ത് കൃത്യമായി കൊടുക്കണം. ഇതുപോലെ പെരുന്നാളിന്റെ ദിവസം പെരുന്നാള് നിസ്കാരം ഏകദേശമാണ് നിർവഹിക്കും, പക്ഷേ ഒരല്പനേരം മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാള് നിസ്കരിച്ചിട്ട് ഉറക്കേത്ത് കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ എത്തേണ്ടത്, കുറച്ച് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാള് നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം. പോകുന്ന പോക്കിലും വരുന്ന വരവിലും വീട്ടിലിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രാത്രി സമയത്തും അതുപോലെ പെരുന്നാള് നിസ്കാരത്തിന് ഇമാമ് കൈകെത്തുന്നത് വരെ ഓരോ സെക്കൻഡിലും സുന്നത്തുള്ള ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റ്. ആ ദിക്റ് ചൊല്ലുമ്പോ നമ്മളെ മനസ്സിൽ വേണം റമദാൻ തുടക്കത്തിലുള്ള പലരും ഈ പെരുന്നാളിന് മുമ്പ് ആക്സിഡന്റ് ആയി മരിച്ചില്ലേ, പലരും അല്ലാതെ മരിച്ചില്ലേ, എനിക്ക് പെരുന്നാൾ വരെ റബ്ബ് ആയുസ് തന്നില്ലേ, ആ അല്ല വലിയ